സ്മാർട്ട് അപ്ഡേറ്റ്സ്. കലാഭവൻ മണി അഥവാ മലയാളികളുടെ മണിച്ചേട്ടൻ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നു. പടിഞ്ഞാറു സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ വാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ. മണി മരിച്ചു എന്ന വാർത്ത കേട്ടവരിലേറെയും അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണമാവാം എന്ന് വിശ്വസിക്കാൻ എല്ലാവരും ശ്രമിച്ചു. പക്ഷേ ആ വാർത്ത സത്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടി. ഒരുപാട് അശ്രണർക്ക് നാദനില്ലാതായി. ഓട്ടോറിക്ഷയിലെ യാത്രക്കാർക്ക് പാട്ടുപാടിക്കൊടുക്കുന്ന ഓട്ടോ ഡ്രൈവറിൽ നിന്ന് തെന്നിന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഒരു കലാകാരനായി സിനിമാ നടനായി വളർന്ന മണി ലോകത്തെ ഏറ്റവും വലിയ പ്രചോദനത്തിന്റെയും വിജയത്തിന്റെയും മണിക്കിലുക്കമായിരുന്നു. ആഗ്രഹ സാക്ഷാത്കാരത്തിന്റെ ലക്ഷ്യബോധത്തിന്റെ പ്രതീകമായിരുന്നു മണി. കുടിലിൽ നിന്നും വാനോളം വളർന്ന മാണിക്യത്തിന്റെ കഥ ജീവിത വിജയകഥകളുടെ പട്ടികയിൽപ്പെടുത്താമിത്. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? പാപ്പച്ചാ, എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. തേച്ചാലും മായ്ച്ചാലും ജീവചരിത്രം മനസ്സിൽ നിന്ന് മായില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടിനാട് വിട്ടെങ്ങും പോകുകില്ല. ഇങ്ങനെ വിശ്വസിക്കാനാണ് ഏതൊരു മലയാളിയും ഇഷ്ടപ്പെടുന്നത്. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ ഉലരിപ്പെന്നേ നിന്നെ കാണാൻ കൂടി വരുകയാണ് മനസ്സിൽ. 1995 അക്ഷരത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് മണി കാലുകുത്തുന്നത്. എവിടേക്കാ? ബ്രോഡ്വേ. ഞാനങ്ങോട്ടില്ല, പിന്നെ അങ്ങോട്ടാ? കച്ചേരി പടിക്കലേക്ക്. ആ, എങ്കിലും അങ്ങോട്ട്. ഹാസ്യ നടനായും സഹനടനായും വില്ലനായും നായകനായും മണി ഭാഷ ദേശാന്തരങ്ങൾക്കപ്പുറം വളർന്നപ്പോഴും ചവിട്ടി നിന്ന മണ്ണിനെയും പിന്നിട്ട വഴിയെയും മറക്കാത്ത മനുഷ്യത്വത്തിന് ഉടമയായി മാറി. ജീവിതത്തിലും സിനിമയിലും മണി നമ്മളെ ഓരോരുത്തരെയും കരയിപ്പിച്ചു. വിനയന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൂടെ മണി ജീവിക്കുക തന്നെയായിരുന്നു. പിന്നീട് കരിമാടിക്കൂട്ടലിലെ മണി വല്ലാതെ മലയാളിയെ കരയിപ്പിച്ചു. എല്ലാരും കൂടി പറഞ്ഞെന്നെ പറ്റിക്കായിരുന്നു. ചന്ദ്രകുട്ടിനെ വേറെ ചെങ്ങനെ പോവാ? അതെങ്ങനെയാ, അവക്ക് നിന്നെ ഇഷ്ടാണെന്നല്ലേ പറഞ്ഞേ? പറഞ്ഞതാ, എന്നിട്ട് ബില്ലെന്ന് കള്ളക്കൊതി പറയാ. സല്ലാപത്തിലെ ചെത്തുകാരൻ രാജപ്പനിലൂടെയാണ് മലയാളികൾ മണിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. കാറ്റത്തെ പെൺപൂവിൽ ആദ്യ വില്ലൻ വേഷം, പിന്നീട് മൈഡിയർ കരടിയിലൂടെ നായകനായി അരങ്ങേറ്റം. കരടി പണി കഴിഞ്ഞോ? അകത്തേന്നോ നോക്ക്. കരുമാടിക്കുട്ടനിലെയും വാൽക്കണ്ണാടിയിലെയും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങളെ മണി അനായാസം അവതരിപ്പിച്ചു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരാൾ മാത്രം അഭിനയിക്കുന്നുവെന്ന അപൂർവത ദി ഗാർഡിലൂടെ മണി സ്വന്തമാക്കി. അഭിനയിച്ച മിക്ക സിനിമകളിലും മണിയെന്ന നടനെ മാത്രമല്ല, മണിയെന്ന ഗായകനെയും നമ്മൾ തിരിച്ചറിഞ്ഞു. തന്നിലെ നടന് വെല്ലുവിളിയാകുന്ന ഏതു വേഷവും വലിപ്പ ചെറുപ്പമില്ലാതെ ഈ ചാലക്കുടിക്കാരൻ ഏറ്റെടുത്തു. നീ എന്നെ ഊള വിട്ടാലും ജമിനി വരമാട്ടോ. നീ ഉയർ വിട്ടാ താൻ ജമിനി വരുവാൻ പോലെ ഇരിക്ക. ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ആ ഓളം. പൂരപ്പറമ്പുകളിലും ഒത്തുകൂടലിന്റെ ഇടയിലും മണിയുടെ നാടൻ പാട്ടില്ലെങ്കിൽ എന്തോ കുറവുണ്ടെന്ന മലയാളിയുടെ ആ തോന്നൽ തന്നെയാണ് മണിയുടെ ജീവിത വിജയം. സ്മാർട്ട് അപ്ഡേറ്റ്സ്.